ഹായ് ഗൈസ്, എഡി 21 ഫുട്ബോൾ അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് യങ് ബോയ്സ് മത്സരം കണ്ട എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവും, ലിംഗാർഡിന് എന്ത് സംഭവിച്ചു. നമുക്കറിയാം, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരിക്കലും ഒരു സമനില പോലും ആഗ്രഹിക്കാത്ത മത്സരമായിരുന്നു ഇന്നലെ. തുടക്കത്തിൽ തന്നെ 13-ാം മിനിറ്റിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയിലൂടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മുന്നിലെത്തുന്നു. ദെൻ ഫസ്റ്റ് ഹാഫിൽ അവർക്ക് ഒരു ഗോളിൻ്റെ ലീഡുണ്ട്. സെക്കൻഡ് ഹാഫ് ആരംഭിച്ചു ഏതാനും സമയങ്ങൾക്കകം യങ് ബോയ്സ് തിരിച്ചൊരു ഗോളിടുന്നു, 1-1. ആ സമയത്ത് ഒരിക്കലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചിന്തിച്ചിട്ടുണ്ടാവില്ല സമനില വേണമെന്നോ അല്ലെങ്കിൽ തോൽക്കുമെന്നോ എന്നൊന്നും. കാരണം അവർക്ക് ജയത്തിൽ കുറഞ്ഞ ഒന്നുമില്ലായിരുന്നു. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ 71-ാം മിനിറ്റ് ആയപ്പോൾ കയറ്റുന്നു, പകരം ഇറങ്ങിയത് ലിംഗാർഡ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് എന്തായാലും ജയിക്കണം, ഒരു സമനില കൊണ്ട് അവർക്ക് തൃപ്തിപ്പെടാൻ സാധിക്കില്ല എന്ന രീതിയിൽ കളി മുന്നോട്ട് പോവാണ്. 90 മിനിറ്റ് കഴിഞ്ഞു, അപ്പോഴും സമനില മാത്രം. എന്നാൽ ആ ഒരു ഇഞ്ചുറി ടൈം 95-ാം മിനിറ്റിൽ ലിംഗാർഡിൻ്റെ ഒരു മിസ് പാസ്, ആ ഒരു മിസ് പാസിൽ യങ് ബോയ്സ് ഗോളടിക്കുന്നു. ആ ഗോളിലൂടെ യങ് ബോയ്സ് വിജയിക്കുകയാണ്. ഒരു അട്ടിമറി വിജയം. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ അവർ തോൽപ്പിച്ച്, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അടങ്ങിയ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്. ഓക്കെ, ആ കണ്ട കളി കണ്ട എല്ലാവരും എന്ത് പറ്റി ലിംഗാർഡിന് എന്ന് സംശയിച്ചു പോയി. ശരിക്കും ക്രിസ്റ്റ്യാനോ റൊണാൾഡോക്ക് പകരക്കാരനായിട്ട് ഇറങ്ങിയതിൻ്റെ അമിത സമ്മർദ്ദമാണോ ലിംഗാർഡിൽ നിന്ന് ആ ഒരു പിഴവ് പറ്റിയത്? അത് വല്ലാത്തൊരു പിഴവ് തന്നെയാണ്. നമുക്കറിയാം കളിയിൽ അത് സാധാരണമാണ് സംഭവിക്കുന്നതാണ്. എന്നാലും അത് സംഭവിക്കാനൊരു കാരണമുണ്ടാവും. അത് ശരിക്കും നമുക്കറിയാം, കളിക്കുന്നവർക്ക് അറിയാൻ പറ്റും. അമിത സമ്മർദ്ദം ഒരു കളിയിൽ നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അധികവും മിസ് പാസ് അങ്ങനെ വരാറുണ്ട്. അങ്ങനെ വന്നതാണോ ആ മിസ് പാസ് എന്ന് ലോകം ചർച്ച ചെയ്യുകയാണ്. ഓക്കെ ഗൈസ്, എന്തായാലും നിങ്ങളുടെ അഭിപ്രായം, ആ മിസ് പാസ് അങ്ങനെ വരാനുള്ള കാരണം എന്താണ് എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ഓക്കെ, അപ്പോൾ എന്തായാലും ഫുട്ബോൾ ലോകത്തെ അപ്ഡേറ്റ്സും ഫുട്ബോളിലെ കൗതുക വാർത്തകൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ എഡി 21 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ബൈ.